ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും റമദാൻ കരീം. എല്ലാവരും നോമ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഫ്താർ ഡേ വ്ളോഗാണ്. അപ്പം റെസിപ്പിയും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം രാവിലെ എണീച്ച് മക്കൾക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്ത് പിന്നെ ബേഡിന് ഫുഡെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡെയിലി ചെടിക്ക് സ്പ്രേ അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതും ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം, അത് പിന്നെ നമ്മൾ ഡെയിലി റൊട്ടീനല്ലേ ഈ ക്ലീനിങ് കാര്യങ്ങളെല്ലാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ലൂറ് നിസ്കരിച്ച് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കിച്ചണിൽ കയറും കേട്ടോ. ചില സമയം അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കയറും. നമുക്ക് ഈ മകരീവല്ലാന്നതിൻ്റെ മുമ്പേ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്ക് സമാധാനമാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ഞാൻ ചെയ്തിട്ട് തീർക്കും. അപ്പോൾ ഇതാ രാവിലത്തെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം അങ്ങനെ എന്താ പറയുക, ബിസി ബിസി ആയിട്ട് പോവാന്ന്. അപ്പോൾ ഇതെൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറി. പിന്നെ ആദ്യമായിട്ട് കിച്ചണിൽ കയറിയപ്പാട്ടുള്ള പണിയാണ് ഫ്രൂട്ട് കട്ടാക്കൽ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. എല്ലാ ഫ്രൂട്ടും ഞാൻ കഴിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഉള്ളതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഫ്രൂട്ട് സാലഡാക്കിയിട്ടാണ് കഴിക്കൽ. മറ്റേ ചില നമ്മളിപ്പോൾ ആപ്പിൾ മാത്രമായിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തിന്നിട്ട് പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ കയറ്റാനുണ്ടാവും, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാനുണ്ടാവും. ഇതാവുമ്പോൾ നമ്മൾ കോരി തിന്നും, നമുക്ക് ബോഡിക്കും നല്ല തന്നെ, പിന്നെ വേസ്റ്റ് ില്ല. അപ്പം ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വെക്കലാന്ന്. പിന്നെ എന്താ പറയുക, കുറച്ച് ഷുഗറും ഇട്ടിട്ട് നല്ല തണുപ്പിച്ചെടുക്കും. പിന്നെ മക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം എല്ലാം ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറും കഴിക്കും നല്ലതിൽ. അപ്പം ഇങ്ങനെയാന്ന് ആക്കലിട്ടാ. ഇതാകുമ്പോൾ ബെസ്റ്റാണ്, മറ്റേ വേസ്റ്റ് ആകുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനാറ് കട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് വേ ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ ടിക്ടോക്കിൽ കണ്ടതാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ 4 സൈഡും ഇതുപോലെ ചെറുങ്ങനൊന്ന് മുറിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഓരോ അതിൻ്റെ സീഡായിട്ട് നല്ല വെള്ളമൊന്നും പോകാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, എനിക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ടാകുമ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചാൽ അന്ന് ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കോട്ടെ. പിന്നെ നോമ്പായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗ്ലൗസ് മസ്റ്റാണ്. കാരണം നമ്മൾ നോമ്പിന് എല്ലാ ദിവസവും ഫ്രൂട്ടോടും ഉള്ളിയോടെല്ലാം കളിക്കുന്നതല്ലേ. അപ്പം ഏകദേശം എല്ലാവർക്കും ഈ എന്താ പറയുക, അനാറ് കട്ടാക്കുമ്പോൾ ജസ്റ്റ് കൈക്കുള്ള കറ വരാം, പക്ഷേ എനിക്ക് നെയിലിൻ്റെ സൈഡെല്ലാം ആയിട്ട് പൊട്ടുപോകലാണ്. അപ്പോൾ എനിക്ക് ശരിയാകുന്നില്ല, അതുകൊണ്ടാന്നിട്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ആക്കുന്നുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ഫ്രൂട്ട് കട്ടാക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നെ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ നെജുവിന് മാറ്റി കൊടുക്കുകയാണ്. കാരണം നെജുവിന് ഷുഗർ ഇഷ്ടമില്ല ആ ഫ്രൂട്ടിലിട്ടിട്ട് കഴിക്കുന്നത്. അപ്പം നെജുവിന് ഷുഗർ ഇല്ലാത്തതും പിന്നെ എനിക്കും മക്കൾക്കും കുറച്ച് ഷുഗർ ഇട്ടിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്ക് നല്ലതിൽ തണുത്ത് കിട്ടുമല്ലോ. അപ്പം ബാക്കിയുള്ളതിൽ ഷുഗർ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കട്ട്ലറ്റാണ് കേട്ടോ. കുറച്ച് അധികമായിപ്പോയി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായതാണ്. അതിന് ഇതൊന്ന് എണ്ണയിലിട്ടെടുക്കണം. അപ്പം ഇന്ന് ഫുഡിന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറിയും പൂരിയാണ് കുറേ ദിവസമായിട്ട് ആ പത്തൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൂരിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കേണ്ട സ്പെഷ്യല് ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നുള്ളത്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത് ഇതാ ആദ്യം ഉള്ളി ഒന്ന് ഞാനൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടതെന്ന് തൊട്ട് വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഉള്ളി ഞാനിതൊന്ന് വഴച്ചെടുക്കുകയാണ്. നല്ലോണം മൊരിയേണ്ടതെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴച്ചാൽ മതി. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ 1 പച്ചമുളകാണ് ഇട്ടാ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും നല്ലതിലൊന്ന് അതും വഴച്ചെടുക്കുക.
ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും, പിന്നെ 1 കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് വച്ചെടുക്കുകയാണ്. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറുന്നവർക്ക് ഇതുപോലെ നല്ലതിലൊന്ന് വച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എരിവല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് അത് നല്ലോണം ഇട്ട് കൊടുക്കുക. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമുണ്ടാവുക നല്ലോണം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, ബോയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്, ആ മുട്ടയിലൊക്കെ ഒന്ന് മസാല ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ യെല്ലോ വീഴാണ്ട് ശ്രദ്ധിക്കാട്ടാ. ജസ്റ്റ് ഒന്ന് അതായത് ഇതുപോലെ മെല്ലെ മെല്ലെ ആയിട്ടൊന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നെ അടുത്തത് ഇതിൻ്റെ ഡോക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പം ഗോതമ്പ് പൊടി വേണോ ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാട്ടാ. ഇനി ഇതിലേക്ക് അതേ സെയിം അളവിൽ നമ്മൾ മൈദ എടുത്ത അതേ അളവിൽ തന്നെ 1/4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടൻ്റെ വെള്ളയാണ്. മുട്ടൻ്റെ യെല്ലോ കളറ് വേണ്ട, വെള്ള മാത്രമാണ്. അത് 1 മുട്ടൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ദോശമാവിനെല്ലാം അരച്ചെടുക്കുന്ന പോലെ നല്ലതിൽ മിക്സായിട്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. മൈദയൊന്നും കട്ടയില്ലാണ്ട് നല്ലതിൽ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ സൈഡിലും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിട്ട് കൊടുക്കുകയാണ്. നല്ലതിൽ എല്ലാ സൈഡും ഇതാകാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ ആ ഒരു ഡോ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കട്ടൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് 1-2 മിനിറ്റേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു മുട്ടയെല്ലാം സൈഡിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ആ മസാല മാത്രം ഇതായതിൻ്റെ ഈ ഒരു ഡോൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ദാ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തന്നെ ആ മസാലൻ്റെ മേലെ ആ മുട്ടയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് കൈയോടെ തന്നെ ഒന്ന് പ്രസ്സാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ഇതാക്കിയിട്ട് പ്രസ്സാക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് മോസറെല്ലാം ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അതിൻ്റെ മുകളിലേക്കായിട്ട് അത് ഇട്ട് കൊടുക്കുക. ആ ഒരു ചീസാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് വരുന്നുള്ളത്. അപ്പോൾ അത് നല്ലതിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഡെക്കറേഷനായിട്ട് ആ ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 20-25 മിനിറ്റ് വരെ ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ആ ഒരു ചീസ് മെൽട്ടായി കിട്ടുന്നവർക്കും നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ചീസ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ലതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ച് ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള അതിൻ്റെ മേലേക്ക് ചീസൊന്നും അതിലേക്ക് പറ്റിപ്പിടിക്കുന്നൊന്നും ഇല്ല. ഇതാ ഇതുപോലെ ജസ്റ്റ് ആ ഒരു മേലേക്ക് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. മുട്ടപ്പോള ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. എന്നാൽ അപ്പം ബാക്കിയുള്ള കട്ട്ലറ്റ് ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്.
എന്നെ അടുത്തത് ഞാൻ പൂരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് പരത്താതെയും കുഴക്കാണ്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു 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 എന്താ പറയുക, അത്രയും ഈസി ആയിട്ടുള്ള ഒരു വേയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നുള്ളത്. നമ്മൾ ചപ്പാത്തി വാങ്ങിക്കുന്നില്ല, അത് ഏത് ഇത് വേണമെങ്കിലും വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് പിന്നെ ഇത് ഇനി കട്ടാക്കിയിട്ട് എടുക്കണോ, നമുക്ക് ഇതുപോലെ റൗണ്ടാകുന്ന ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പീസായിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 4 കഷ്ണമായിട്ടാണ് കേട്ടോ കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഈ കത്രിക വെച്ചിട്ട് ഇതേപോലെ 4 കഷ്ണമായിട്ടാണ് എടുക്കുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലോ ആണെങ്കിൽ അങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നമുക്ക് വേണ്ടത്ര ഞാനിതാ ഇതുപോലെ പീസാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഇത് എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം കേട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡിയാണ്. എന്താ പറയുക, കുഴക്കണ്ട, നമുക്ക് പരത്തണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈസി വേയിലായിട്ട് നമുക്ക് പൂരി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള പൂരിയും കൂടി ഞാനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള വേയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുഴക്കണ്ട, പരത്തണ്ട, അധികം ബുദ്ധിമുട്ടണ്ടെന്നും വേണ്ട. ജസ്റ്റ് പാക്കറ്റ് വാങ്ങിക്കുക, പോലെ എന്താ പറയുക, ഷേപ്പാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അതായത് ഷേപ്പാക്കുന്നില്ലെങ്കിൽ അങ്ങനെ വലിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പൂരി. അപ്പോൾ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ പെരയിലത്തെ പുതിയ മെമ്പറാണ് കേട്ടോ. മാഷാല്ലാ, ഇപ്പോൾ രണ്ടാൾ കളിയും ഇതാ എൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറേ മുമ്പേ എൻ്റെ പണിയെല്ലാം കഴിച്ചു കൂട്ടും. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഈ ചടപടയാക്കാണ്ട് പെട്ടെന്ന് പണി എന്താ പറയുക കഴിഞ്ഞെങ്കിൽ നമുക്ക് അത്രയും സമാധാനമാണ്. അപ്പോൾ ഇതാ കുറച്ച് സമയം ബാൽക്കണിയിലിരുന്ന് പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പെല്ലാം മുറിച്ച് അൽഹംദുലില്ലാ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്ര തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.